കേട്ടാ പൊന്നേ കണ്ടണ്ണാ ചെങ്കള വേറെ ലെവൽ കേട്ടാ നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റില്ല എങ്ങനെയുണ്ട് വാച്ച് ഫ്രണ്ട് എങ്ങനെയുണ്ട് അടിപൊളി എന്ത് രസം ഭയങ്കര ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ അതിനപ്പുറം ടേസ്റ്റ് ഉള്ള സാധനമാണ് ഈ അവല് നല്ല പച്ച ഇത് രുചിയാണ് നല്ല രുചിയാണ് പിന്നെ തേങ്ങ നമ്മൾ തിരി എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഏത്തമ്പഴം നല്ല പരുത്തല്ല നല്ല ഒരുവിധം പരുത്തത് പിന്നെ അതുപോലെ മുന്തിരി പിന്നെ കറുത്ത മുന്തിരി പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മളെ തണ്ണിമത്തൻ അപ്പൊ ഇവനെ ഒരു ഹോളൊക്കെ ആക്കി ഇവനെ മൊത്തത്തിലൊന്ന് കുഴച്ച് ഇതിലോട്ടൊന്ന് വാരി വെച്ച് പിന്നെ പൊതിഞ്ഞ് പിന്നെ ചുട്ട് അങ്ങോട്ട് കഴിക്കും ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി വേറെ സംസാരമൊന്നുമില്ല ഭാവിച്ചി ഇതൊന്നും കൊണ്ടുവന്ന് നമുക്ക് ഹോളാക്കി പിന്നെ ഇതിന്റെ അകത്ത് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വാരി എടുത്ത് നമ്മളൊന്ന് കഴിച്ചിട്ട് ദേ പോയി ദേ വന്നു അപ്പോ ചങ്ങട നമ്മളെ നേരെ വന്നിട്ട് തണ്ണിമത്തന്റെ അത് എല്ലാം ക്ലിയർ ചെയ്തിട്ടു ഇനി നമ്മൾ ഇനി അങ്ങോട്ട് പഴം തൊലിച്ച് ചെറുതായിട്ടൊന്ന് അരിയാൻ പോവാണ് എന്താ ഭാവിച്ചി ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേണ്ട ഈ പരുവത്തിന് ഇങ്ങനെ അങ്ങോട്ട് ഇതിന്റെ പുറത്തോട്ട് അങ്ങ് കട്ട് ചെയ്തിടുക വേറെ ഒന്നും നോക്കാനൊന്നുമില്ല അങ്ങോട്ട് ഈ കണക്കിന് കട്ട് ചെയ്ത് അതിൻ്റെ പുറത്തോട്ട് അങ്ങനെ ഇടണം ഒന്നും നോക്കണ്ട കേട്ടാ അപ്പൊ ഞങ്ങൾ നമ്മളിന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും എല്ലാം കൂടി അവല് പറക്കിയിട്ട് അങ്ങോട്ട് വാരി ഇട്ടോണ്ട് അളസാട്ട് കുഴക്കാൻ വേണ്ടി പോവേണ് ചെങ്കളെ അപ്പൊ നേരതാ വെള്ള അവലും പഴവും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സാധനത്തെ നടുക്കോട്ടൊന്ന് ആക്കിയിട്ട് വെള്ള അവലിനതാ ഇതിലോട്ടൊന്ന് ഇതാ ഇങ്ങനെ അങ്ങ് വാരി ഇട്ട് കൊടുക്കും ഫുള്ള് കറുത്ത മുന്തിരി ഇതാ വിഴണ കണ്ട പച്ചക്ക് കഴിക്കാൻ അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനും കഴിച്ചിട്ടുണ്ട് കൊള്ളാം അടിപൊളിയാണ് സൂപ്പർ പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പിതാ അണ്ടിപ്പരിപ്പിതാ ഇവൻ അങ്ങോട്ടിതാ അങ്ങോട്ടിതാ തുറതുറ വിഴണ കണ്ട ഞങ്ങളെ എന്നിട്ട് വീണ്ടും നമ്മളിതാ ഈ അവനും കൂടി എടുത്തതാ ഇങ്ങനെ കൂടെ നൈസായിട്ട് ഇവൻ ഇതിലോട്ട് അങ്ങിടും ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഫുൾ അങ്ങ് ഇട്ട ശേഷം എല്ലാം കൂടി നല്ല സൈഡിലോട്ട് വാരി അങ്ങോട്ട് ഒതുക്കും എല്ലാം കൂടി വാരി ഒതുക്കിയ ശേഷം തേങ്ങ ഇപ്പഴല്ലേ ഇടണ ഞങ്ങളെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ശർക്കര അങ്ങോട്ട് വാരി ഇതാ ഇതിലോട്ട് അങ്ങോട്ട് ഇടേണേ ഇവനാണ് നമ്മളെ ഐറ്റം
ഇനി വേറെ ഒന്നുമില്ല ഞങ്ങളെ വേണ്ട അതിന്റെ പുറത്ത് നമ്മൾ ദാ ഒരു ഗ്ലാസ് ഫുൾ നമ്മൾ തണ്ണിമത്തൻ ചാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്താ അത് നൈസ് ആയിട്ട് ദാ ഇതിലോട്ട് ഇങ്ങനെ ദാ ഒഴിക്കുക കണ്ടോ ദാ ഇവൻ അങ്ങോട്ട് നൈസ് ആയിട്ട് ഈ കളർ ഇനി രണ്ട് കൈയും ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കുഴയ്ക്കാൻ വേണ്ടി പോ അങ്ങോട്ട് കുഴയ്ക്കാൻ പോണ വെള്ളയും ആ പഴവും വാവച്ചി തന്നെ വാവച്ചി എന്നിട്ട് ദാ ഇപ്പൊ ഈ ഒരു പരുവം ആക്കിയതിനു ശേഷം വീണ്ടും നമ്മളിതാ അങ്ങോട്ട് തേങ്ങ ചിരി വെച്ച് തേങ്ങ ഇതാ അങ്ങോട്ട് കലുവില് കലുവില് കലുവില കലുവില അങ്ങോട്ട് വാരി അങ്ങോട്ട് ഇടുന്നു അങ്ങോട്ടതാ നല്ല വൃത്തി അങ്ങോട്ട് അലസാം പുളസാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കുഴയ്ക്കണം ഇനി അങ്ങോട്ട് നിറയ്ക്കാൻ പോവാണ് തണ്ണിമത്തല അങ്ങോട്ട് വാരി അങ്ങോട്ട് നിറയ്ക്കാൻ പോവാണ് വാജി ഇതാ ഇങ്ങനെ വാരി എല്ലാം കൂടെ വാരി ഇതാ ഇതിലോട്ട് അങ്ങോട്ട് നിറയ്ക്കുന്നു കണ്ടാ ഇരട്ടെ നല്ല മുന്തിരിയും എല്ലാം കൂടി കയറട്ടെ ഓ കയറട്ടെ സംഭവം അടിപൊളിയാണ് നല്ല കുത്തി നിറയും ആശി അപ്പൊ മിച്ചം വരും തോന്നണ ഇതിൻ്റെ അകത്ത് ഫുള്ള് നിൽക്കൂല എന്താ മാക്സിമം കുത്തി നിറച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങളുടെ നേട്ടാ ഇതിൻ്റെ അകത്ത് ഫുള്ള് നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അലുമിനിയം ഫോയിൽ പേപ്പറിൽ വെച്ച് പൊതിഞ്ഞ് അങ്ങോട്ട് ചുടാം അല്ലേ ആദ്യം ഞാൻ എന്റെ പുതിയ ഒന്ന് പേപ്പർ എങ്ങനെ പൊക്കിയേ അല്ല ഇവിടെ തന്നെ തുടങ്ങാം അല്ലേ ഇവിടെ തന്നെ തുടങ്ങാം അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാരണം അവിടെയാണല്ലോ ജോയിന്റ് അപ്പൊ ജോയിന്റ് നല്ല നീറ്റ് മടക്കിടത്തില്ലെങ്കിൽ പണി കിട്ടും മുത്തേ പണി കിട്ടും മുത്തേ അപ്പൊ ഇനി നമ്മൾ നേരെ ഇവനെ അങ്ങോട്ട് അടുപ്പിലോട്ട് അങ്ങോട്ട് കയറ്റണല്ലോ ചാച്ചി അപ്പൊ അങ്ങോട്ട് ഗ്യാസ് തുറന്നങ്ങോട്ട് അപ്പൊ അടുപ്പ കത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇനി നമ്മളെ പഴയ ഗ്രില്ലിനടുത്ത് നൈസ് അങ്ങനെ ഇതിന്റെ പുറത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നു അപ്പൊ നമുക്ക് നൈസായിട്ട് ഇവനെ അങ്ങോട്ട് വെച്ചു കൊടുക്കണേ അങ്ങോട്ട് വെച്ചേ ഓക്കെ എങ്ങനെയുണ്ട് രണ്ടും അങ്ങനെ ചേർത്ത് വെച്ചു കൊടുക്കാം അപ്പൊ നല്ല ചൂട് കേട്ടോ ചേച്ചി അങ്ങോട്ട് അടുത്തും കൂടി നൈസ് വെച്ചു കൊടുക്കണേ അപ്പൊ നമുക്ക് ഞങ്ങള് നമുക്കൊരു ഒരു 10-20 മിനിറ്റ് നൈസായിട്ട് ഒരു ചെറിയ തീയില് അങ്ങനെ വെച്ച് നമുക്ക് നോക്കാം എന്തിനാവുന്നുള്ളായിരുന്നു അപ്പൊ ഞങ്ങള് നമ്മള് രണ്ട് തണ്ണിമത്തനെയും ഒരു അരമണിക്കൂറിന് പുറത്ത് കത്തിച്ച് കേട്ടാം അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ചക്കപ്പഴം പരുവത്തിന് ആയിട്ടുണ്ട് എന്താ ഇപ്പൊ നോക്കുമ്പോ അറിയാം ഇവിടെ കൂടെയൊക്കെ ഏർ പൊത്തിറങ്ങിയാണ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇറക്കാനെ അല്ലേ പാട്ട് പാടണം പാട്ട് പാടണം ഒരുപാട് പാടണം അപ്പൊ ഇന്ന് ഞങ്ങള് നമ്മൾ ഇന്ന് ഈ എടുത്താപ്പൊക്കെ പാട്ടാണ് ഞാൻ പാടാൻ വേണ്ടി പോണത് എന്തിൽ തീരുന്നൊന്നും അറിഞ്ഞുകൂടാ പാടയല്ലേ വായിച്ചു നമ്മള് പാടും എന്റെ ചങ്കൾക്ക് വേണ്ടി നമ്മൾ പാടും ആദ്യമായി കണ്ട നാൻ പാതി വിരിഞ്ഞു നിൻ പൂമുഖം കൈകളിൽ വീണൊരു മോഹന വൈഡൂരോ നീ പ്രിയ സഖീ ആദ്യമായി കണ്ട നാൻ പാതി വിരിഞ്ഞു നിൻ പൂമുഖം കൈകളിൽ വീണൊരു മോഹന വൈഡൂരോ നീ പ്രിയ സഖീ എന്റെ അമ്മോ അയ്യോ അപ്പൊ ഞങ്ങൾ നമ്മുടെ സംഭവം ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നെ ഒന്ന് കട്ട് ചെയ്തില്ലേ വാശി കട്ട് ചെയ്തിട്ട് ഇപ്പൊ അതൊക്കെ നൈസിലെ ഇതാ ഇത് ഇങ്ങനെ എടുത്ത് വേറെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല പക്ഷെ നല്ല കരിഞ്ഞ മണം പറഞ്ഞു കരിഞ്ഞ മണം അല്ല പ്രത്യേകിച്ച് മണമെന്ന് പറയാനൊന്നുമില്ല അരിഞ്ഞിട്ടുണ്ട് അലിഞ്ഞിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങൾ സംഭവം ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളങ്ങോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ സംഭവം നല്ല ചക്കപ്പഴം പോലെ ആയിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടാ ഞങ്ങളെ ഇതാ നൈസായിട്ട് പിന്നെ കട്ട് ചെയ്യണേ ഓഹോ എന്റെ പൊന്നു ചൂട് ചൂട് വാജി നല്ല ചൂടല്ലേ ഇതാ അങ്ങോട്ട് ഇപ്പൊ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയാണ് എന്റെ പൊന്നേ കണ്ടണ്ട ചെങ്കള വേറെ ലെവല് കേട്ടോ നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റില്ല എങ്ങനെയുണ്ട് വാജി ഫ്രണ്ട് എങ്ങനെയുണ്ട് എന്റെ ദൈവമേ അടിപൊളി അടുത്തത് ഇപ്പുറത്തെ സൈഡും കൂടി ഈ വലുതിന് പീസും കൂടി ഒന്ന് കട്ട് ചെയ്യണേ ഇതാ ഇനി ഇതിലെ കൂടുതലിനി ഇട്ട് വേവിച്ചിരുന്നെങ്കിൽ കരി വരുന്ന കേട്ടോ ചേച്ചി നല്ല കരി വരുന്നു പക്ഷെ ഇതാണ് പരുവം വീണ്ടും നമ്മളെടുത്ത് ഇങ്ങനെ തിരിച്ചു വെക്കുന്നു എങ്ങനെയുണ്ട്
അപ്പുറത്താണ്ടാ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇളക്കാൻ പോവേണേ. ഒരു സ്പൂൺ ഇങ്ങനെ എടുക്കുന്നു, ദാ ഇതിനകത്തോട്ട് ഇങ്ങനെ നൈസാ കയറ്റുന്നു. ദാ വിഴുന്ന വേണ്ട, അയ്യോ ഇനി കടിച്ചു നോക്കാൻ പറയും ഇതെങ്ങനെയാണെന്ന്. നല്ല വെന്തിട്ട്, നല്ല സൂപ്പർ വെന്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് കടിച്ചു നോക്കാൻ പറയും എങ്ങനെയാണെന്ന്. പൊളിയല്ലേ വാച്ചി? സാധനം പൊളി കേട്ടാ. അപ്പൊ അതേപോലെ തന്നെയാണ്. ദാ അടുത്തനെ കൊണ്ട് ഇളകുന്ന പഴമൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഏട്ടാ. അല്ലേ വാശി? കണ്ടാ സാധനം ലോഡങ്ങോട്ട് പറഞ്ഞേ ഉള്ളു. സാധനം ഇതിന്റെ അകത്ത് നമ്മളൊക്കെ ഇടിച്ച് ചേർത്ത് അങ്ങോട്ട് വെച്ച്. അപ്പൊ ഞങ്ങളെ നമ്മൾ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി പോകണേ. നല്ല മണവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നോക്കാം. നമ്മൾ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ കയറി ടാസ്റ്റ് നോക്കും. നമ്മളിത് അങ്ങനെ നോക്കിയിട്ടില്ല. നൈസ് എടുത്ത് വെച്ചിട്ട് കേട്ടാ ചെറിയൊരു അണ്ടിപ്പരിപ്പ് എങ്ങനെയാണ്ട് പുറത്തെടുത്ത് വെച്ച്, ചെറിയൊരു മുന്തിരിങ്ങയൊക്കെ എടുത്ത് വെച്ച്, പിന്നെ ഒരു കറുത്ത മുന്തിരിങ്ങ കൂടിയൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാം. ഇനി ഒടുങ്ങി നിന്ന് കഴിക്കാം. ഒരു കഷ്ണം അങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങളെ ഇതാ കണ്ടല്ല സംഭവം ഇതാണ്. അവരെ കടിച്ചു പോട്ടും. നല്ല മണം നോട്. ആ ഇടയ്ക്ക് ഒരു കരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട്. മണമല്ല അതിന്റെ ഒരു പ്രത്യേക ഒരു മണം. ഒരു തനിമ തന്നെ. സാധനം സെറ്റ് കേട്ടാ. നല്ല മധുരമുണ്ട്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ സെറ്റ് സാധനം. ഒരു ടേസ്റ്റ് പറഞ്ഞുതരാൻ പറ്റില്ല, കാരണം വല്ലാത്തൊരു രുചി. വല്ലാത്തൊരു രുചി. അപ്പൊ ഞങ്ങള് നമ്മളിതിനി നമ്മളെ ചങ്കുകൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് അങ്ങനെ മധുരം, ഓവർ മധുരം ഒന്നും പറയാല്ലേ. ഉള്ളത് കൊണ്ട് എല്ലാം ഉള്ളത് മാക്സിമം എല്ലാവരും കൊണ്ട് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഇനി വേറെ സംസാരമൊന്നുമില്ല. നമുക്കിനി നേരെ ഇനി നമുക്ക് നമ്മളെ ചങ്കുകളെ കാണാൻ വേണ്ടി നേരെ നമുക്ക് ഇനി പോവാം. എല്ലാവർക്കും നമസ്കാരം. പുളപ്പം കറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ അപ്പൊ എന്തായിരുന്നാലും ഇന്നത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വെറൈറ്റി വീഡിയോ ഞങ്ങൾ ഇനി ഉടനെ ഉടനെ വരുന്നതായിരിക്കും ഞങ്ങൾ. അപ്പൊ എന്തായിരുന്നാലും ചങ്കുകളെ ഈ വീഡിയോ നിങ്ങൾ അടുത്തെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാബച്ചി പറയുന്ന പല കാര്യവും ഒന്നും മനസ്സിലാവില്ല എന്നാണ് നമ്മളെ ചങ്കളൊക്കെ പലരും വിളിച്ച് പറയാറുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി പറയാം, ഈ വീഡിയോ നിങ്ങൾ എത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പൊ ഇതിന് പുത്തൻ വീഡിയോയുമായി ഞാനും കൂടെ ബാബച്ചിയും പിന്നെ ക്യാമറമാൻ നമ്മസും വരുന്നതായിരിക്കും. അതിനുവേണ്ടി എല്ലാ ചെങ്കൾക്കും ഗുഡ് ബൈ.